കനക, എണീക്ക്. നേരം വെളുത്തു. ഗോവണി കയറാനും ഇറങ്ങാനും ഒന്നും എനിക്ക് വയ്യ. തൈലം പൊട്ടിട്ട് നടുവേദനയ്ക്ക് ഒരു കുറവുമില്ല. യമുനയല്ലേ ഇവിടെ? അവള് പാത്രങ്ങൾ കഴുക. ഒരു വീടാവുമ്പോ എന്തൊക്കെ പണികൾ ഉണ്ടാവും. എല്ലാവരുടെയും തുണി അലക്കാന്ന് വെച്ചാ ചിലർക്ക് കാര്യ. എനിക്കാണെങ്കില് വെളുത്തേടത്തി മാതയോട് വരാൻ പറ. നല്ല കഥയായി. ഓരോ തുണിക്കും എണ്ണി എണ്ണി കാശ് മേടിക്കും അവള്. എന്റെ തുണി ഞാൻ തന്നെ അലയിക്കോളാം. ഇതാ ഇപ്പൊ നന്നായേ. നീ തുണി അലക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇന്നെങ്കിലും ഒന്ന് പോ മോനെ. നീ പോയി വിളിക്കാതെ അവള് വരില്ല. വരണ്ട, ഇങ്ങനെ വാശി പിടിക്കരുത്. പാവല്ലേ, നീ വിളിക്കാൻ ചെല്ലുന്നെന്ന് നോക്കി കാത്തിരിക്കാവോ അവള്. ആ ഇരിക്കട്ടെ, ഞാൻ പോവില്ല. അമ്മ പറയുന്നൊന്ന് കേക്ക് മോനെ. ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് പോകാനാവില്ല. ഇനി എന്നോട് പറയാൻ വേണ്ട, കേട്ട് കേട്ട് മടുത്തു. നീനക്ക് എന്താ വില? രണ്ടായാലേക്ക് 15 രൂപയാ, 15 രൂപയ്ക്ക് 5 മത്തി. ഓ, ചീഞ്ഞു പോണ സാധന. ഇങ്ങനെ ഒരു പനി, മീൻ ചീഞ്ഞു പോണ. നീ ആ ചട്ടി കത്തി നിറുക്ക്, വേൻ ചെല്ല്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ, ഇത് നല്ല മച്ചയില. ലൈലേട്ട് വേൻ വാങ്ങട്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈല. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ കുലുക്കുലുക്കുലുക്കുലു. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ. ഇത് അഞ്ചു രൂപ കണ്ട പായ വിരിക്കുന്ന കൂത്തിച്ചി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ. ലീല, എടി ലീല, ഇവിടെ എവിടെ പോയി കിടക്കാം പണ്ടാറം? ഓ, ഞാൻ എവിടെയും പോയിട്ടില്ല. എന്താ വേണ്ടേ? ഒരു ലാസം കൂടെ ഒഴുക്കി. ഡോക്ടർ പറഞ്ഞത് ഗുളികയും മരുന്നും കഴിക്കാനല്ലേ? ഗുളിയും മരുന്നും കഴിച്ചോണ്ട് എന്റെ വിഷമം മാറില്ലേ? ഒഴുക്കി. ഈയൊരിത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്ക. ഓ, ഇപ്പൊ എനിക്കായ കുറ്റം എനിക്കറിയായിരുന്നോ? എവിടെങ്കിലും സൗകര്യത്തിന് അവൻ എന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ കൊടുത്തോളാം. ഇനി കൊടുക്കാനും വാങ്ങാനും ഒന്നും പോണ്ട, അടങ്ങിയിരുന്നാ മതി. കനകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പോയില്ലേ? എവിടെ പോവാൻ? Thank you.
എന്നോട് പുറക്കണം. ചെറിയ ചെട്ടിയാരെ ഒന്ന് നിന്നേ. ചന്തി പോയതാ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, എന്താ വിശേഷം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ? അല്ലേ, എന്നോട് കറിവിക്കാൻ ഞാൻ എന്തോ ചെയ്തു? അവിടെ വന്ന് എണ്ണയും പിണ്ണാക്കും മോട്ടിച്ചോ. നീ ഇങ്ങ് വാ, ഞാനേ നല്ല പ്ലാവിലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം തിന്നേച്ചു പോ. എനിക്ക് വേണ്ട. ചെറിയ ചെട്ടിയാരെ, നിന്റെ കനകൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. കനകൻ ചേട്ടനെ അന്വേഷിക്കാനേ അവിടെ കസ്തൂരി ചേച്ചി ഉണ്ട്. അവിടെ നിന്നേ. നീരാണോ നീ പറയുന്നേ? ഞാൻ എങ്ങനെ കള്ളം പറയണം? കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല, ആളാകെ മാറി. ഒന്നുമില്ല. ഞാൻ ചോദിച്ചരാം. പോകലെ കഴിഞ്ഞു കേട്ടോ, ചന്തേന്ന് വാങ്ങിച്ചോളൂ. കസ്തൂരിക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിക്കണം. എന്തോ വേണമെന്ന് അവള് കനകനോട് പറയുന്ന കേട്ടു. രണ്ടാളും കൂടെ ചന്തയെ പോയി സർക്കിൾ ധരിക്കട്ടെ, അവർക്ക് തന്നെ നോക്കി കണ്ടൊക്കെ മേടിക്കാലോ. അവിടെ തന്നെ കനക. ആ പെട്ടി എന്താക്കല്ലേ? ഞാൻ എന്തിനാച്ച കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, നീ വരാനല്ല പറഞ്ഞേ. ഇന്ന് പോലെ നീ കടയിരുന്നാ മതി. എന്നാ പടി വാങ്ങട. നീ അക്കാട്ടിക്കോ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ, കൈലിയും മിനിനും മതി. എന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയും കാലം ഞാനല്ലേ പേടി നോക്കിയത്. പിന്നെ എന്താ തർക്കിക്കണ്ട, പറയുന്നങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ. എന്താ പറഞ്ഞ, ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി നടന്നിട്ടാ നിന്നെയൊക്കെ ഇത്രയും തീച്ചു പോറ്റത്? അടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ. അച്ഛ വേണ്ട, അവൻ തന്നെ പൊയ്ക്കോട്ടെ, അത് അവന്റെ കയ്യിൽ കൊടുക്കൂ. എനിക്കും ചക്കാട്ടുന്ന ഇഷ്ടം. പറ്റില്ല, ചാണകത്തിലും ചെളിയുടെ മണം ഇവനും ഒന്ന് അറിയട്ടെ. മോളെ അവന് നല്ല ഷട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കുക. അച്ഛൻ ചെയ്തത് നന്നായി. കനകനെ പിടിയിലിരുത്താന്ന് മുമ്പ് ഒരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല. നടരാജന് പ്രയാസമുണ്ട്, ഇസ്ത്രി ഇട്ട ഉടുപ്പ് ഇട്ട് സെന്റും പൂശി കാലിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നിന്നെ പോലല്ല, ബുദ്ധിയുള്ളതാ, നടന്നോളും.